ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2014 മോഡൽ ബെന്റ്ലി ആണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ബെന്റ്ലി കൃത്യമായിട്ട് നമുക്ക് ഓയിൽ സർവീസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ സർവീസ് റിമൈൻഡർ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ തന്നെയാണ്. നമുക്ക് സ്റ്റെയറിങ്ങിലുള്ള സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് സർവീസ് ഇൻ്റർവൽ എത്രയാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം കണ്ടോ 65 days ആണ് റിമൈനിങ്. 6,900 kilometers റിമൈനിങ് ഉണ്ട്, പക്ഷേ 65 days മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റീസെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് നമുക്ക് ജാക്ക് മോഡ് ആക്കണം. അപ്പോൾ ജാക്ക് മോഡ് ആക്കണം വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഷോക്കിൻ്റെ പടവും അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സ്വിച്ചും കൂടി പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ജാക്ക് മോഡിലേക്ക് ആക്കാം. ഇപ്പം കണ്ടോ ലെവൽ ഫോൾട്ട് എന്ന് പറയുന്ന കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഓൾറെഡി ജാക്ക് മോഡിലേക്കായി. ഇപ്പം കണ്ടോ ഇനി നമുക്ക് എൻജിൻ റൂം തുറന്നിട്ട് ആദ്യം എൻജിൻ ഓയിലിൻ്റെ ക്യാപ്പ് തുറന്ന് നോക്കുക. അപ്പോൾ തുറന്ന് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ലിഫ്റ്റിലോട്ട് വാഹനം ഉയർത്താൻ പാടുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് വാഹനം ലിഫ്റ്റിലോട്ട് ഉയർത്തുക. ലിഫ്റ്റിൽ കംപ്ലീറ്റ് ഉയർന്നതിന് ശേഷം നമുക്കിതിൻ്റെ എൻജിൻ്റെ അണ്ടർ കവർ നമുക്ക് അയക്കണം. ഈ ഫ്രണ്ടിലായിട്ടുള്ള അണ്ടർ കവർ മാത്രം അയച്ചാൽ മതി. ആ ഫുള്ള് നമ്മൾ ഫ്രണ്ടിലുള്ള അണ്ടർ കവർ കംപ്ലീറ്റ് നമ്മൾ അയക്കണം. അപ്പോൾ അത് അയച്ചതിന് ശേഷം നമുക്ക് ഡ്രെയിൻ പ്ലഗ് നമുക്ക് കാണാം. ഇത് കണ്ടോ, ഫ്രണ്ട് മാത്രമേ ഞാൻ അയച്ചിട്ടുള്ളൂ, ഈ പുറകിലുള്ളത് അയച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രെയിൻ പ്ലഗ് ആണിത്, എൻജിൻ ഓയിലിൻ്റെ ഡ്രെയിൻ പ്ലഗ് ആണിത്. പക്ഷേ നമുക്കത് അയക്കാൻ സാധിക്കത്തില്ല. ഈ ബാറ് കണ്ടോ, അപ്പോൾ നമുക്കിത് ആദ്യം ഈ ബാറ് ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ബോക്സ് ഉപയോഗിച്ച് അതേമാതിരി തന്നെ ഇതിൻ്റെ മുകളിൽ എല്ലെങ്കിൽ ആണ് വരുന്നത്. അപ്പോൾ അത് അഴിച്ചിട്ട് ഈ ബാറ് നമ്മൾ സൈഡിലോട്ട് മാറ്റി വെക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഡ്രെയിൻ പ്ലഗ് അയക്കാൻ സാധിക്കത്തുള്ളൂ. അതേമാതിരി തന്നെ ഇതിൻ്റെ എൻജിൻ ഓയിലിൻ്റെ ഫിൽറ്റർ അടിവശത്ത് തന്നെയാണ് വരുന്നത്. ഇതിന് വന്നിരിക്കുന്നത് 8 എല്ലെങ്കിൽ ഉപയോഗിച്ച് നമുക്കിത് അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കണ്ടോ, അതിനുശേഷം ഇതിൻ്റെ H6 ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഡ്രെയിൻ പ്ലഗ് നമുക്ക് അയക്കേണ്ടത്. H6 ആണ് ഇതിന് ഡ്രെയിൻ പ്ലഗ് വരുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ബെന്റ്ലിയുടെ എൻജിൻ ഓയിലിൻ്റെ ഡ്രെയിൻ പ്ലഗ് നമുക്ക് അതിൻ്റെ വാഷർ നമുക്ക് എല്ലാ സർവീസിലും നമുക്ക് മാറേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ഇതിൻ്റെ 32 ബോക്സ് ഉപയോഗിച്ച് നമുക്ക് ഫിൽറ്റർ അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൂടെ തന്നെ അത് ഫിൽറ്റർ അയക്കുക. അപ്പോൾ ഫിൽറ്റർ അയക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ അടിയിലത്തെ ഒരു ബോൾട്ട് കണ്ടോ, ആ ബോൾട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓയിൽ ഡ്രെയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ അയച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രലുള്ള ബോൾട്ട് ഉപയോഗിച്ച് അത് അയക്കുക. ഇതിൻ്റെ ഫിൽറ്ററാണ്, പുതിയ ഫിൽറ്ററാണിത്. അപ്പോൾ പുതിയ ഫിൽറ്റർ നമ്മൾ പിടിപ്പിച്ചു, എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്തു. അപ്പോൾ അതേമാതിരി തന്നെ ഇതിൻ്റെ ഡ്രെയിൻ പ്ലഗിൻ്റെ വാഷർ എപ്പോഴും നമ്മളത് മാറേണ്ട ആവശ്യമുണ്ട്. എപ്പോഴാണോ ബോൾട്ട് ഒരു ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്താൽ പോലും നമ്മളതിൻ്റെ വാഷർ മാറേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനുശേഷം എല്ലാം ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് പിന്നെ എന്ന് പറയുന്നത് നമുക്ക് എൻജിൻ ഓയിൽ ഇതിന് കമ്പനി പറയുന്നത് 5W30 ആണ്. അപ്പോൾ അത് തന്നെ കൃത്യമായിട്ട് ഒഴിക്കുക. ഇതിൽ 4 ആണ് വരുന്നത് എൻജിൻ. അപ്പോൾ 4.0 പെട്രോൾ എൻജിനാണ് ഈ വാഹനത്തിൽ, V8 ആണ് വന്നിരിക്കുന്നത്. ഈ മോഡലിൽ തന്നെ W12 കൂടി വരുന്നുണ്ട്. അപ്പോൾ ഓയിൽ കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതിൽ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഡിപ്സ്റ്റിക്ക് കാണാൻ സാധിക്കുന്നതാണ്. അറൗണ്ട് 8.5-9 എൻജിൻ ഓയിൽ വരും. അപ്പോൾ 8.5 ഒഴിക്കുക. അതിനുശേഷം ഡിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യുക എത്രയാണ് എൻജിൻ ഓയിലിൻ്റെ മെഷർ വേണ്ടത്, അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എൻജിൻ ഓയിൽ നമുക്ക് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എൻജിൻ ഓയിൽ റീസെറ്റ് ചെയ്യണമെങ്കിൽ സ്കാനർ കണക്ട് ചെയ്യണം. സ്കാനർ കണക്ട് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ എൻജിൻ ഓയിൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാനിത് റീസെറ്റ് ചെയ്തു. റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് അതേമാതിരി തന്നെ പോയി കഴിഞ്ഞാൽ സർവീസ് ഇൻ്റർവെല്ലിൽ നമുക്കിത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ റീസെറ്റ് ആയി കഴിഞ്ഞിട്ട് കണ്ടോ, ഇപ്പോൾ 0 ആണ് കിടക്കുന്നത്. 0 മീൻസ് എല്ലാം ഡോട്ട് ആണ്. അപ്പോൾ ഇതിൽ എൻജിൻ ഓയിൽ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുക. പിന്നെ അതിനുശേഷം നമുക്കിതിൻ്റെ ജാക്ക് മോഡ് മാറ്റേണ്ട ആവശ്യമുണ്ട്. ജാക്ക് മോഡ് നേരത്തെ നമ്മൾ സ്വിച്ച് ഉപയോഗിച്ചത് താഴത്തെ വശത്താണ്. ഇനി നമുക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ, അതിൻ്റെ നമ്മൾ നേരത്തെ എങ്ങനെയാണോ പ്രസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ ജാക്ക് മോഡ് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇപ്പം കണ്ടോ, ഇപ്പം ജാക്ക് മോഡിൻ്റെ വാണിങ് പോയി. അപ്പോൾ നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ്. ഇനി നമുക്ക് വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.